കസ്റ്റമർ നമുക്ക് ഒരു റെഫറൻസ് പിക്ചർ തന്നിട്ട് അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ഫുട്ബോൾ തീം കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ബേസിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ വാൻചോ ഫ്ലേവറിലാണ് ചെയ്യുന്നത് ഈ കേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് വാനില സ്പഞ്ച് ഒരു ലെയർ വെച്ച് കൊടുത്തു. 7 ഇഞ്ച് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വാനില ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ലിങ്ങിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തു. 1:1 ratio വൈറ്റ് ഗനാഷ് ഞാൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ലെയർ നമ്മൾ കൊടുക്കുകയാണ്. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഡാർക്ക് ഗണാഷാണ് കൊടുക്കുന്നത്. അത് ഞാൻ 2:1 ratio ചെയ്തേക്കുന്നത്. അത് നമുക്ക് പുറത്തും ഡാർക്ക് ഗണാഷ് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് 2:1 എടുത്തേക്കുന്നത്. ഡാർക്ക് ഗണാഷിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. വാൻചോ കേക്കിന് പിന്നെ നമ്മൾ മിൽക്കിലും സോക്ക് ചെയ്യാറുണ്ട് കേക്ക്, നോർമൽ ഷുഗർ സിറപ്പ് അല്ലാതെ. അതല്ലാന്നാണെങ്കിൽ ഷുഗർ നോർമൽ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇട്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ക്രംബ് കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കവർ ചെയ്യുന്നത് ചോക്ലേറ്റ് ഗനാഷിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 2:1 ratio, അതുകൊണ്ട് ഡാർക്ക് ഗനാഷ് ഞാൻ ചെയ്തിരിക്കുന്നത്. തലേ ദിവസം തന്നെ ഗനാഷ് ഉണ്ടാക്കി ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടാവും അത്. ഞാൻ എടുത്തപ്പോൾ ഗനാഷ് കുറച്ച് കട്ടിയായിപ്പോയിരുന്നു. AC റൂമിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രേപ്പർ വെച്ച് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുകയാണ്. ഗനാഷാകുമ്പോൾ പെട്ടെന്ന് സെറ്റാവും, അതുകൊണ്ട് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് സ്ക്രേപ്പർ മുക്കി ഞാൻ സ്മൂത്തൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ എയർ ഹോൾസ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഗനാഷ് ആകാതെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുക്കുക. അതല്ല തുടക്കക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ഗനാഷ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാം, നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും, എല്ലായിടത്തും ഈവനായിട്ട് ഇരിക്കും. പിന്നെ നമുക്ക് സ്ക്രേപ്പറിന് പകരം ATM കാർഡോ പ്ലേ കാർഡ്സോ അല്ലെങ്കിൽ ഒരു എക്സ്റേ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് സ്ക്രേപ്പർ വാങ്ങാനും കിട്ടും നമുക്ക്, അത് വാങ്ങിച്ചാലും മതി. ഞാനിവിടെ പ്ലാസ്റ്റിക് സ്ക്രേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗനാഷ് ഇങ്ങനെ ഇരിക്കുന്നതോറും ഇടയ്ക്ക് കട്ടിയാവും, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മൈക്രോവേവ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൊത്തം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ബേസ് നന്നായി ക്ലീൻ ചെയ്യുകയാണ്. AC ആയതുകൊണ്ടാണ് കേട്ടോ മുകളിൽ ഇങ്ങനെ ഈ കളറ് കാണുന്നത്.
നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചോക്ലേറ്റിന് ഈ കളറിലേക്ക് ഇത് മാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോറിങ് ഗണാഷ് ഒഴിക്കണം. അപ്പോൾ നമുക്ക് റെഫറൻസ് പിക്ചർ തന്നിരിക്കുന്നതിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് അവർ പോറിങ് ഗണാഷ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വൈറ്റ് ഗണാഷ് 1:1 എടുത്തേക്കുന്നതിലേക്ക് ഞാൻ ഗ്രീൻ കളറ് ഒരു 2-3 drops ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗറിൻ്റെ ആണ് ഞാൻ കളറ് യൂസ് ചെയ്യുന്നത്. ജെൽ കളറാണ് കേട്ടോ. ഇനി ഇതും കുറച്ച് നേരം ഇരുന്നതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കൺസിസ്റ്റൻസി ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതും ഒന്ന് ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്ത് തന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഡ്രിപ്പ് ചെയ്ത് അതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇനി അത് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡ്രിപ്പിംഗ് ബോട്ടിലോ പൈപ്പിംഗ് ബാഗിലോ ഒക്കെ ആക്കി ഡ്രിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഗനാഷ് നമ്മൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്കുള്ള ടോപ്പറാണ് ചെയ്യേണ്ടത്. ഒരു ഫുട്ബോൾ ടോപ്പറാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ ഡമ്മിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്, പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗംപേസ്റ്റ് ആണ്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണൂ കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിലും മൈ കാർഡിലും. അപ്പോൾ ഞാനിതൊരു സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ രാത്രി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിനെടുത്ത് നന്നായി കുഴച്ചെടുക്കാം. അതിനുവേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. നന്നായി നീഡ് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോർ ആണ്ട്ടോ ഇങ്ങനെ ഒരു ബാഗിലാക്കിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഡസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു സോക്സ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നൈലോൺ ബാഗൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഷോർട്ട്നിങ്ങും ഒരു ടിന്നിലാക്കി എടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഗംപേസ്റ്റ് ഫോണ്ടൻറ്റ് വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ആയിപ്പോയാൽ ഷോർട്ട്നിങ് യൂസ് ചെയ്യാം, വെറ്റായിപ്പോയാൽ കോൺഫ്ലോറും ഡസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ റോളിംഗ് പിൻ വെച്ച് നന്നായി നമ്മുടെ ഗംപേസ്റ്റ് ഷീറ്റ് പോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ പാറ്റേണിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കട്ടേഴ്സ് വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ കട്ടേഴ്സ് കിട്ടിയില്ല കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ കൈ വെച്ച് സ്കെയിലൊക്കെ വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പറിലോ ഒരു കാർഡ്ബോർഡിലോ വല്ലതും വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് നമുക്ക് നമ്മുടെ ഈ ഷീറ്റിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ഗംപേസ്റ്റ് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നൈഫാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റിൽ നമുക്ക് വേണ്ടത് ഹെക്സഗൺ ഷേപ്പാണ്, ബ്ലാക്കിൽ വേണ്ടത് പെൻഡഗൺ ഷേപ്പുമാണ്. അത് മാറിപ്പോരുത്. ഇനി നമ്മുടെ ഡമ്മിയിൽ കുറച്ച് ഷോർട്ട്നിങ് തേച്ച് കൊടുക്കാം. ഷോർട്ട്നിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾ ഫാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ ഈ ഡമ്മിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് കട്ടിങ്, അതായത് പെൻഡഗൺ ഷേപ്പിലുള്ള ബ്ലാക്ക് കട്ടിങ് വയ്ക്കാം. അതാദ്യം വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റിനുമാണ് നമ്മൾ വൈറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതിനൊരു പാറ്റേൺ ഉണ്ട് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ, ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ കട്ടിങ്സ് വെക്കുന്നത്. ഒരു പിക്ചർ റെഫറൻസ് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് തെറ്റില്ല.
അപ്പോൾ ബ്ലാക്ക് പെൻഡേണിൻ്റെ സൈഡിൽ ആ എഡ്ജിൽ വരുന്ന രീതിയിൽ വൈറ്റിൻ്റെ പാറ്റേൺ വെച്ച് കൊടുക്കുക. ഹെക്സഗൺ ഷേപ്പിലുള്ളത് കട്ടിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ ബ്ലാക്ക് പെൻഡഗണിൻ്റെ ചുറ്റിനും വൈറ്റ് ഹെക്സഗൺ വയ്ക്കുക. ഇനിയിപ്പോൾ കസ്റ്റമർ എഡിബിൾ തന്നെ വേണം എന്നാവശ്യപ്പെടുവാണെങ്കിൽ കേക്ക് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിലാണ് നമുക്ക് അടുത്ത ബ്ലാക്ക് പെൻഡഗൺ കട്ടിങ് വെക്കേണ്ടത്. ഇനി ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി, നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ കട്ടിങ്സ് എല്ലാം എടുത്ത് ഒട്ടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു സ്റ്റിച്ചിങ് മാർക്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടൂപ്പിക്കാണ് എടുക്കുന്നത്. അതെല്ലാ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂള് നമുക്ക് അവൈലബിളാണ്. അത് വാങ്ങിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ ടോപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ബർത്ത്ഡേ ബോയുടെ പേര് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് റെഡ് ഗംപേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ലെറ്റേഴ്സിൻ്റെ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പല ഷേപ്പിലും സൈസിലുമൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓരോ ലെറ്ററിൻ്റെ കട്ടർ വെച്ചിട്ട് ഓരോ ലെറ്റർ ചെയ്തെടുക്കുകയാണ്. നമുക്ക് രണ്ട് ടൂപ്പിക്ക് നമ്മുടെ ഡമ്മിയിൽ വെച്ചിട്ട് നമുക്ക് കേക്കിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ റെഫറൻസ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ജെംസ് നമ്മൾ കേക്കിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളെപ്പോഴും നമ്മളെ കേക്കിൽ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഗേജ് വയറോ അങ്ങനെയുള്ള എന്തെങ്കിലും എഡിബിൾ അല്ലാത്തതോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനോട് അത് പറയുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികളൊക്കെ അതൊന്നും ശ്രദ്ധിക്കില്ല എടുത്ത് കഴിക്കുമ്പോൾ. കാറ്റ് ഓറിയോ എല്ലാം നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. നമ്മളെ കട്ട് ചെയ്ത് വെച്ച നെയിം ലെറ്റേഴ്സ് ബേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ നൈഫ് വെച്ചിട്ട് തന്നെ പയ്യെ എടുത്തിട്ട് എഡിബിൾ ഗ്ലൂ തേച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.